ഏവർക്കും നമസ്കാരം. സുഭാഷ് ഹൈസ്കൂൾ മാത്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10-ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള ട്രിഗണോമെട്രിയിലെ ഏറ്റവും സൂപ്പർ മോസ്റ്റ് ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട് എലിവേഷൻ ഡിപ്രഷൻ. മണ്ടയ്ക്കോട്ട് നോക്കുന്നു, താഴോട്ട് നോക്കുന്നു, ആംഗിൾ ഇത്രയാണ്, ഇത്ര ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ള ക്വസ്റ്റൻ ഷുവർ ക്വസ്റ്റൻ ആണ്. അത് ഏറ്റവും കൂടുതൽ മാർക്സ് ഉള്ള 6 മാർക്സ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവനെ അങ്ങോട്ട് പഠിച്ചോണം. നല്ല അടിപൊളിയായിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഫിഗറൊക്കെ വരച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ക്ലിയറായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ ലൈക്ക് ഇപ്പം തന്നെ നിങ്ങൾ ചെയ്തേക്കാം മറക്കാതെ. നെക്സ്റ്റ് കമൻറ്റൊക്കെ ലാസ്റ്റിൽ നിങ്ങൾ എല്ലാം കണ്ട ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ് അതൊന്ന് ചെയ്യിപ്പിച്ചേക്കണം. ഓക്കെ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചേക്കണം നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടെല്ലാം. എക്സാം വരെയുള്ള സൂപ്പർ നങ്ങിയതുപോലത്തെ ക്വസ്റ്റൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറയുക, അതുപോലെ മറ്റുള്ള സബ്ജക്റ്റുകളെല്ലാം ഇതിൽ കൂടെ വരികയും ചെയ്യും. നിങ്ങളുടെ ഫൈനൽ എക്സാമിന് എല്ലാം എത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങോട്ട് പഠിച്ചോ, ക്വസ്റ്റിനൊക്കെ ഒന്ന് വായിക്കാം. ഇങ്ങനെ വലിയ ക്വസ്റ്റൻ ആയിരിക്കും കേട്ടോ, സെൻറ്റൻസ് ഒക്കെ കാണും. ഒന്നും പേടിക്കേണ്ട, ചുമ്മാ അത് അതിനോട് കുറേ നമ്പേഴ്സൊക്കെ ഉണ്ട്. അതങ്ങോട്ട് എവിടെയാണ് മാർക്കേണ്ടതെന്ന് പറഞ്ഞാൽ എളുപ്പം. 2 ചിൽഡ്രൻ സ്റ്റാൻഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ്. അത്ര മനസ്സിലായല്ലോ, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇരിക്കുന്നു, അപ്പുറം ഇപ്പുറം മനുഷ്യന്മാർ നിൽപ്പുണ്ട്, ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇലക്ട്രിക് പോസ്റ്റ് ഈസ് 40 മീറ്റർ. ഫസ്റ്റ് ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് ദ ഇലക്ട്രിക് പോസ്റ്റ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 45 ഡിഗ്രി. ആൻഡ് സെക്കൻഡ് ചൈൽഡ് സീസ് ഇറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ ഫിഗറൊക്കെ അങ്ങോട്ട് വരച്ചു തുടങ്ങാം. ആദ്യം ഇലക്ട്രിക് പോസ്റ്റ് വരച്ചു. 2 കുട്ടികളാണ്, ഇപ്പുറത്തൊരാൾ നിൽപ്പുണ്ട്, അപ്പുറത്ത് നിൽപ്പുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ അങ്ങ് വരച്ചു കാണാം കേട്ടല്ലോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ ടോപ്പിലോട്ട് ഫസ്റ്റ് ചൈൽഡ് ഇതാണ് കേട്ടോ, ഫസ്റ്റ്, ഇപ്പുറത്ത് സെക്കൻഡ് ചൈൽഡാണ്. ഓക്കെ, രണ്ട് പേര് നോക്കുന്ന ഡിഗ്രീസുകൾ, ഒരാൾ 45 ഡിഗ്രിയിലാണ്, നെക്സ്റ്റ് ആൾ 60 ഡിഗ്രിയിലാണ്. ടോപ്പിലോട്ട് നമ്മളിങ്ങനെ ടോപ്പിലോട്ട് നോക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ എത്ര മീറ്റർ, 40 മീറ്റർ. നെക്സ്റ്റ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണേ. ഡ്രോ എ റഫ് ഫിഗർ, 1 മാർക്കുണ്ട്. നെക്സ്റ്റ്, ഫസ്റ്റ് ചൈൽഡ് ഈ ഇലക്ട്രിക് പോസ്റ്റുമായിട്ട് എന്തുമാത്രം ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സെക്കൻഡ് ചൈൽഡും ഇലക്ട്രിക് പോസ്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, പേരെ കൊടുക്കാം. എ എന്ന്, ബി എന്ന്, സി എന്ന്, ഡി എന്ന്, ഇഷ്ടമുള്ളടത്തൊക്കെ ഇഷ്ടമുള്ള ലെറ്റേഴ്സിനെ കൊടുക്കുക. അല്ല, ഇന്നടത്ത് ഇന്നത് കൊടുക്കണം, ഒരു നിർബന്ധമില്ല. കുട്ടികൾ അതിന് വേണ്ടി കാണാതെ പഠിക്കുകയും വേണ്ട, നമ്മളൊരിടത്ത് തുടങ്ങി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലെറ്റേഴ്സ് കൊടുത്തങ്ങ് പോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം നോക്കിക്കേ, ഈ ഡിസ്റ്റൻസിനെ കണ്ടുപിടിക്കണം. അപ്പോൾ 1 മാർക്ക് കിട്ടി, ഫിഗറൊക്കെ വരച്ചപ്പോൾ 1 മാർക്ക് കിട്ടി. നെക്സ്റ്റ് എ ബിയെ കണ്ടുപിടിക്കണം, നെക്സ്റ്റ് ആരെ കണ്ടുപിടിക്കണം, ബി സിയെ കണ്ടുപിടിക്കണം. ചിലപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചിൽഡ്രൻ ഇത് ചോദിക്കും, ഈ കുട്ടികൾ തമ്മിലുള്ള അകലവും ചോദിക്കുക, അതും ഇത് ആഡ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇവിടെ ഇതൊക്കെ എത്ര ഡിഗ്രി എന്നറിയാം, 90 ഡിഗ്രി എന്നറിയാം. നമ്മൾ ആദ്യം ട്രയാങ്കിൾ എ ബി ഡിയിൽ ടാൻ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ട്രയാങ്കിളിൽ സി ബി ഡിയിലും ടാൻ അപ്ലൈ ചെയ്യുക. ഇങ്ങനത്തെ പ്രോബ്ലംസുകളെല്ലാം ടാൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സൈനും കോസിൻ്റെ ആവശ്യമേ വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം ട്രയാങ്കിൾ എ ബി ഡി ആണ്. എ ബി ഡിയിൽ നമ്മൾ ആരെ അപ്ലൈ ചെയ്യാൻ പോവാണ്, ടാൻ 45. വട്ട് ഈസ് ടാൻ 45 ഈസ് ഈക്വൽ ടു, അത് ഞാൻ ടാൻ എന്ന് പറയുന്നത് ഏത് ഡിഗ്രി, ഏത് ഏത് സ്ഥലം, ഏ അപ്പോൾ നമ്മൾ ആദ്യം ട്രയാങ്കിൾ എ ബി ഡി എന്നങ്ങോട്ട് എഴുതുക. നമ്മൾ ആദ്യം എന്നിട്ട് ഈ 45 എന്ത് അപ്ലൈ ചെയ്യുക, ടാൻ. ഓക്കെ, ദാറ്റ് ഈസ് ടാൻ 45 ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ, ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ആരാണ്, അഡ്ജസൻറ്റ് സൈഡ്. അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വട്ട് ഈസ് ടാൻ 45, 1. ഓക്കെ, ഈ സീക്വൽ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ബി ഡി ആണ്, ഇവിടെ ബി ഡി നമുക്ക് എത്രയാണെന്നറിയാം, 40 ബൈ എ ബി. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം, ദാറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ എ ബി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി ഇൻറ്റു 1, എ ബി ഈക്വൽ ടു 40. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചൈൽഡ് പോസ്റ്റുമായിട്ട് എന്തുമാത്രം അകലത്തിലാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് 40 തന്നെ. നെക്സ്റ്റ് നമുക്ക് ട്രയാങ്കിൾ സി ബി ഡി ആണ്, അവിടെ നമ്മൾ പിന്നെ എന്ത് അപ്ലൈ ചെയ്യണം, ടാൻ. ദാറ്റ് ഈസ് ടാൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ആരാണ്, അഡ്ജസൻറ്റ് സൈഡ്. വട്ട് ഈസ് ടാൻ 60? ഓർക്ക്, √3. ഓക്കെ, ടാൻ 60 ഒക്കെ വരെ √3 എന്ന് കൊടുത്തു. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണത്, ബി ഡി ആണ്. അത് ഇവിടെ താന്നറിയാം, 40 ബൈ അഡ്ജസൻറ്റ് സൈഡ് ആരാണ്, ബി സി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 BC ഈക്വൽ ടു 40, ഓർ BC ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ √3. പ്രോബ്ലം കംപ്ലീറ്റ് ആയി. നമുക്ക് 3 കാര്യങ്ങളായിരുന്നു, 3 പേരെയും കിട്ടി. എന്തൊക്കെയായിരുന്നു 3 കാര്യങ്ങൾ? 1, ഫിഗർ വരയ്ക്കുക. ഓക്കെ, 2, ഫസ്റ്റ് ചൈൽഡ് പോസ്റ്റുമായിട്ടുള്ള അകലം.
അടുത്തത് സെക്കൻഡ് ചൈൽഡ് പോസ്റ്റുമായിട്ടുള്ള അകലം മൂന്നും കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിളായിരുന്നല്ലോ, വളരെ ഈസി ആയിരുന്നല്ലോ. എക്സാമിന് ഈ വർഷത്തെ ഷുവർ ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ നല്ല രീതിക്കുള്ള സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും, മാർക്ക് ഇങ്ങ് വീഴുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള വിശ്വാസത്തിലാണ് നിർത്തുന്നത്. അടുത്ത പ്രോബ്ലം ഉടൻ തന്നെ വരും, ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒട്ടും മടിക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തരും, ബെൽ ബട്ടനും മറക്കാതെ എനേബിൾ ചെയ്തിട്ട് തരണം. മീൻസ് ക്ലാസ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ് കാണുന്നവരെ ഗുഡ് ബൈ.